നമ്മുടെ രാധയും കൃഷ്ണൻ എനിക്കും അങ്ങനെ തന്നെ തോന്നി. ആ സ്ഥലത്ത് എന്റെ സാന്നിധ്യം ഉള്ളതുപോലെ. എങ്ങനെ? ആ ജനങ്ങളെയും ആ സ്ഥലത്തെയും ഇതിനു മുമ്പ് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. എവിടെയായിരിക്കും അത്? ആ സ്ഥലവുമായി എനിക്കുള്ള ബന്ധം എന്താണ്? ഈ ചോദ്യങ്ങൾക്ക് കേവലം ഒരാൾക്ക് മാത്രമേ മറുപടി നൽകാൻ സാധിക്കുകയുള്ളൂ. അത് കൃഷ്ണനല്ലാതെ മറ്റാരുമല്ല. അല്ല, ഗോക്കൾ, ആടുകൾ എല്ലാം അപ്രത്യക്ഷമായോ? ഇവിടെ പോയില്ല, കുറച്ചു നേരം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഓടിക്കോളൂ, രക്ഷിക്കണേ, രക്ഷിക്കണേ. ഒന്ന് വേഗം ആവട്ടെ, എനിക്ക് വിശക്കുന്നു. കണ്ണ, ഈ യശോദ മാതാവ് വെണ്ണ നിറച്ച കലം വളരെ ഉയരത്തിൽ കെട്ടിയിരിക്കുകയാണ്. ഇത് കവരാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം വെണ്ണയുടേതാകുമ്പോ ഒന്നും ഒരു ബുദ്ധിമുട്ടല്ല എന്റെ സുഹൃത്തെ. ശരി, വേഗം എടുക്കൂ. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഇതെല്ലാം ആ കൃഷ്ണന്റെ മായ തന്നെയാണ്. ലഭിക്കാതെ ഞാൻ ഇന്ന് കൃഷ്ണനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. നീ ആരാണെന്നാണ് നിന്റെ വിചാരം? എപ്പോ നോക്കിയാലും മായ കാണിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല.
മാറൂ. ഇതെന്ത് വിചിത്രമായ വിപത്താണ്! അതിന്റെ സാമീപ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്, പക്ഷെ അതിനെ സ്പഷ്ടമായി എനിക്ക് കാണുവാൻ സാധിക്കുന്നില്ലല്ലോ. നീ എന്തിനാണ് എന്നെ പിടിച്ചു വലിച്ചത്? നീ എന്ത് ചെയ്യാനാ പോയത്? ഞാൻ നിന്നെ രക്ഷിക്കാൻ ശ്രമിച്ചതാണ് രാധേ. ഞാൻ പറയുന്നത് കേൾക്കൂ, ഇവിടെ വളരെ വലിയൊരു വിപത്തുണ്ട്. മതി കൃഷ്ണ, നിന്റെ ഈ അസത്യം കേട്ട് ഞാൻ ആകെ മടുത്തു കഴിഞ്ഞു. ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരു കാര്യം അറിയാനാ. നമ്മൾ ഊഞ്ഞാലിലിരുന്ന സമയത്ത് ഞാൻ ഏത് സ്ഥലമാണ് അവ്യക്തമായി കണ്ടത്? അതേത് സ്ഥലമാണ്? അതെവിടെയാണ്? ഞാൻ അവിടെ പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നാൻ കാരണം എന്താ? പക്ഷെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ അവിടെ പോയിട്ടേ ഇല്ല. സമാധാനപ്പെടൂ രാധേ, ഞാൻ നിനക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം. ഇപ്പോ തൽക്കാലം നീ ഇവിടെ നിന്ന് പോകൂ. ഇല്ല, ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും പോവില്ല. എന്ത് പറയാനുണ്ടെങ്കിലും ഇവിടെ നിന്ന് പറയണം. അവൻ ശിരസിൽ മയിൽപ്പീലി ചൂടിയിട്ടുണ്ടാകും, ഓടക്കുഴലുമായാണ് ചുറ്റിത്തിരിയുന്നത്. കാണുമ്പോൾ തന്നെ നിനക്കവനെ മനസ്സിലാകും. രാധേ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. ഇവിടെ സത്യമായിട്ടും വളരെ വലിയൊരു വിപത്തുണ്ട്. നിന്നേക്കാൾ വലിയ വിപത്തൊന്നും ഉണ്ടാവില്ല. സത്യം എന്താണെന്ന് പറയുന്നത് വരെ ഞാൻ എവിടേക്കും പോവില്ല. മറുപടി പറയൂ കൃഷ്ണ. അതല്ല നീ എനിക്ക് കാണിച്ചു തന്നത്? എന്റെ സമീപത്ത് വന്ന് എന്നെ സ്വന്തമാക്കാനായിരുന്നു. എന്നിട്ട് എന്നിലൂടെ ബെർസാനിയെയും നേടാനായിരുന്നില്ലേ? പറയൂ. ഇതാണല്ലേ കൃഷ്ണൻ? ഇവൻ ഈ കന്യകയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയാണല്ലേ? ഇത് മനുഷ്യന് കാണാൻ സാധിക്കാത്ത ഏതോ അദൃശ്യ ശക്തിയാണ്. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് എന്നെ ആക്രമിക്കാത്തത്? നീ എന്താ രഹസ്യമായി പറയുന്നത്? വേഗം പറയൂ, എത്ര കാലം നീ നിന്റെ മായകൾ എന്നോട് ഇങ്ങനെ കാട്ടും? രാധ, ഞാൻ പറയുന്നത് മനസ്സിലാക്കൂ. നീ ആലോചിക്കുന്നത് പോലെ ഒന്നും തന്നെ ഇല്ല. ഞാൻ നിനക്ക് ഓരോ കാര്യവും മനസ്സിലാക്കി തരും, വളരെ വ്യക്തമായി. പക്ഷെ അത് ഇന്നല്ല. എത്ര കാലം നീ ഇങ്ങനെ അസത്യം പറയും കൃഷ്ണ? രാധ, നീ എന്നെ ഒന്ന് വിശ്വസിക്കൂ. ഒരു പ്രയോജനവുമില്ല. നീ എനിക്ക് വിഷമം മാത്രമേ നൽകൂ. അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കില്ല. വരൂ, നന്ദരാജൻ അങ്ങോട്ട് വിളിക്കുകയാണ്. എന്തോ വിപത്ത് സംഭവിച്ചിരിക്കുന്നു. ദാ വരുന്നു. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നിന്നെ അവസാനിപ്പിക്കാമായിരുന്നു കൃഷ്ണ. പക്ഷേ ഇല്ല, നീയല്ലേ എന്റെ സഹോദരൻ ബകാസുരനെയും സഹോദരി പൂതനെയും നിർദാക്ഷിണ്യം വധിച്ചത്. അതുകൊണ്ട് അത്ര എളുപ്പത്തിൽ നിനക്ക് ഞാൻ മോക്ഷം നൽകില്ല. നിന്റെ മരണത്തിന് മുമ്പ് നിന്റെ ഗ്രാമത്തെ ഞാൻ അവസാനിപ്പിക്കും കൃഷ്ണ. എവിടെ പോയി രണ്ടുപേരും?
നിങ്ങൾ സുരക്ഷിതരാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. വൈദ്യർ എന്തു പറഞ്ഞു? ഇപ്പോഴും അതേ അവസ്ഥയിൽ തന്നെ. പക്ഷെ അദ്ദേഹം ഔഷധം നൽകിക്കൊണ്ട് പറഞ്ഞു പെട്ടെന്ന് തന്നെ എല്ലാം ശരിയാകുമെന്ന്. അല്ലേ അയൻ? സംശയം എന്താ അമ്മേ? ഈ പുതിയ ഔഷധം കൊണ്ട് എല്ലാം വളരെ പെട്ടെന്ന് ശരിയാവും. എന്താ ഈ ശബ്ദം? ഞാൻ നോക്കിയിട്ട് വരാം. അല്ല, അത് ആകാസുരനാണ്. പക്ഷെ ഇവിടെ അവൻ എന്താ ചെയ്യുന്നത്? അപ്പോഴിത് ഇത് നിങ്ങളുടെ പദ്ധതിയുടെ ഭാഗമായിരുന്നില്ലേ? അല്ലമ്മേ, അവനോട് ഞാൻ കൃഷ്ണനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നേരെ വൃന്ദാവനത്തിൽ പോകാനാണ് അറിയിച്ചിരുന്നത്. എന്നിട്ട് അവൻ എന്തിനാ ബർസാനിയിൽ ഭീകരത സൃഷ്ടിക്കുന്നത്? സുരക്ഷിത സ്ഥാനത്തേക്ക് കൊണ്ടുപോകൂ. ഒന്ന് വേഗം പോകൂ. വേഗം പോകാൻ. ഞാൻ അങ്ങേ വിട്ടു പോകില്ല. കീർത്തി പോകാനാണ് പറഞ്ഞത്. വനത്തിൽ ഭയാനകമായ വിപത്ത് സംഭവിച്ചിരിക്കുന്നു. ഞങ്ങൾ ഗോക്കളെയും ആടുകളെയും എന്നത്തെയും പോലെ മേയ്ക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് അവ അപ്രത്യക്ഷമായി. ഒരിടത്തും അവയെ കണ്ടില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കേട്ടു ഒരു വലിയ സർപ്പത്തിന്റെ ശബ്ദം. എന്തു പറ്റിക്കണ? നീ എന്തിനകത്തേക്ക് വന്നത്? എന്തെങ്കിലും അറിയാൻ പോകുന്നു നിനക്ക്. ഇവിടെ എന്താ സംഭവിച്ചത്? സംഭവിച്ചതല്ല ജ്യേഷ്ഠ, സംഭവിക്കാൻ പോകുന്നു. ആകാസുരൻ എത്തിക്കഴിഞ്ഞു. ആകാസുരനോ? ആരാണ് ഈ ആകാസുരൻ? അവനെ ഓർത്ത് നീ എന്തിനാ ഇത്രയും പരിഭ്രമിക്കുന്നത്? ആകാസുരൻ പൂതനയുടെയും ബകാസുരന്റെയും ജ്യേഷ്ഠ സഹോദരനാണ്. അവന് ബ്രഹ്മദേവനിൽ നിന്ന് വരം ലഭിച്ചിട്ടുണ്ട്. അവൻ ആഗ്രഹിച്ചാൽ അല്ലാതെ ആർക്കും അവനെ കാണാൻ സാധിക്കില്ല എന്ന്. ആർക്കും സാധിക്കില്ല. അതൊരു പക്ഷെ മനുഷ്യനായാലും ദാനവനായാലും ഇനി ദേവന്മാരായാലും. ഇനി അതിനെ വധിക്കുന്നത് ആ സമയത്തായിരിക്കും. ഞാനും എൻ്റെ രാധയും ഒരുമിച്ച് അതിനെ നേരിടുന്ന സമയം. ജ്യേഷ്ഠ രാധയിനെ ഭയത്തിൽ നിന്നും സ്വയം മോചനം നേടിയേ പറ്റൂ.
അവളുടെ കൃഷ്ണൻ അവളെ ആവശ്യമായുണ്ട്. അത് കാരണം അവന്റെ സാമീപ്യം എനിക്ക് അനുഭവപ്പെട്ടതാണ് ജ്യേഷ്ഠ. പക്ഷെ എനിക്ക് അവനെ കാണാൻ സാധിച്ചില്ല. അപ്പോഴാണ് ഗോപാലകന്മാർ പറഞ്ഞത് സർപ്പത്തിന്റെ ശബ്ദം കേട്ടുവെന്ന്. ആ സമയം എനിക്ക് മനസ്സിലായി. കാരണം ആകാസുരൻ ഒരു ഘോര സർപ്പത്തിന്റെ രൂപത്തിലാണ് കഴിഞ്ഞിരുന്നത്. പക്ഷെ കണ്ണ, ഇതെന്ത് മായയാണ്? അതും ഈ മായാജാലക്കാരനായ നാരായണനോട്. അതെങ്ങനെ സംഭവിക്കും? അല്ല ജ്യേഷ്ഠ, ഇത് വരദാനത്തിന്റെ കാര്യമല്ല. ഇത് ഞാൻ ബ്രഹ്മദേവന്റെ വാക്കുകളെ ബഹുമാനിക്കുന്നത് കൊണ്ടാണ്. ഞാൻ അദ്ദേഹത്തിന്റെ വരദാനത്തെ അസത്യമെന്ന് തെളിയിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കൃഷ്ണ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനെ വധിക്കുന്നത്? ഇനി അതിനെ ഞാനല്ല വധിക്കുന്നത്, ഞങ്ങൾ വധിക്കും. ഞങ്ങളോ? ഇനി അതിനെ വധിക്കുന്നത് ആ സമയത്തായിരിക്കും. ഞാനും എന്റെ രാധയും ഒരുമിച്ച് അതിനെ നേരിടുന്ന സമയം. ഈ ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ. രാധയോ? പക്ഷെ കണ്ണ, രാധ അതിനെ കണ്ട് ഭയന്ന് പോകില്ലേ? ജ്യേഷ്ഠ, രാധയിനെ ഭയത്തിൽ നിന്നും സ്വയം മോചനം നേടിയേ പറ്റൂ. ഭയത്തെ വിസ്മരിച്ച് വിജയം പ്രാപ്തമാക്കിയേ മതിയാകൂ. കാരണം ഇപ്പോൾ അവളുടെ കൃഷ്ണൻ അവളെ ആവശ്യമായുണ്ട്. ഇനി ഒരു പക്ഷേ അകാസുരനായിരിക്കും രാധയ്ക്ക് ഭയത്തിൽ നിന്നും മുക്തി നേടാനുള്ള മാർഗം. എപ്പോൾ എവിടെ നിന്നാണ് ഈ കാര്യം ആരംഭിക്കേണ്ടത്? ആദ്യം അറിയേണ്ടത് നമുക്ക് ആകാസുരനെ കുറിച്ചുള്ള വിവരങ്ങളാണ്. കാരണം അവൻ ഇവിടെയല്ല ഉള്ളത്. അഥവാ അവൻ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെയും അനർത്ഥങ്ങൾ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അവൻ എവിടെയായിരിക്കും? കണ്ണ, ദർസാനയിൽ വലിയൊരു സർപ്പത്തിന്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ മുക്കിയുടെ വീട്ടിലോട്ട് കയറിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും തയ്യാറായി നിൽക്കണം. നമുക്ക് ഈ നിമിഷം തന്നെ ബർസാനയിലേക്ക് പോകണം. ഈ സമയം എന്റെ മിത്രത്തിന് നമ്മുടെ സഹായത്തിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ കന്യകയെയാണ് കൃഷ്ണൻ പ്രണയിക്കുന്നത്. അതുകൊണ്ട് കൃഷ്ണനെ അവസാനിപ്പിക്കാനുള്ള മാർഗം ഇത് തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹം ഈ കന്യകയുടെ അച്ഛനാണല്ലേ? അപ്പോൾ ഈ കന്യകയെയാണ് കൃഷ്ണൻ പ്രണയിക്കുന്നത്. അതുകൊണ്ട് കൃഷ്ണനെ അവസാനിപ്പിക്കാനുള്ള മാർഗം ഇത് തന്നെയാണ്.
ശ്രദ്ധിച്ചു കേട്ടുകൊള്ളൂ, ഞാൻ ആകാസുരനാണ്. എനിക്ക് നിങ്ങളുടെ ഈ ഗ്രാമം വളരെ ഇഷ്ടപ്പെട്ടു. ഇനി മുതൽ ഞാൻ ഇവിടെയാണ് വസിക്കുക. ഞാൻ തന്നെയായിരിക്കും ഇനി ഇവിടത്തെ രാജാവും. അഥവാ ഇനി ആരെങ്കിലും എന്റെ ആധിപത്യത്തെ സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ അവനെ ഉടനടി വധിക്കും. കൂട്ടത്തിൽ നിങ്ങളുടെ ഈ മുഖ്യനെയും വധിക്കുന്നതാണ്. ഈ മൂഢനായ ആകാസുരൻ എന്താണ് ചെയ്യുന്നത്? കൃഷ്ണനെ വധിക്കാനല്ല ഇവനെ അയച്ചത്. വൃഷഭാനു അമ്മാവനെ ബന്ധനസ്ഥനാക്കിയിട്ട് ഇവനെന്ത് ലഭിക്കാനാണ്? എല്ലാം അങ്ങയുടെ ആജ്ഞ പോലെ. എന്ത് നടന്നാലും അങ്ങയുടെ ഇഷ്ടമനുസരിച്ചായിരിക്കും. പക്ഷെ ഒരു അപേക്ഷയുണ്ട്, വൃഷഭാനുവിനെ അങ്ങ് ദയവായി മോചിപ്പിച്ചാലും. അത് അത്ര വേഗം നടക്കില്ല. കൃഷ്ണ വരൂ കൃഷ്ണ വരൂ, നിന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. ചില പക്ഷികളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ജീവിതം മുഴുവൻ കൂടുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്ന് ചുള്ളിക്കമ്പുകൾ എടുത്ത്, അവിടെ നിന്ന് പുൽനാമ്പുകൾ എടുത്ത് സ്വന്തം കൂട് നിർമ്മിക്കാൻ വേണ്ടി ഈ വക കാര്യങ്ങളിൽ അവ മുഴുകുന്നു. അതുകൊണ്ട് ഈ പ്രവൃത്തികളിൽ എപ്പോഴും ശ്രദ്ധിക്കുന്നത് കൊണ്ട് അവ സ്വന്തം ചിറകിന്റെ അസ്തിത്വം പോലും വിസ്മരിച്ചു പോകുന്നതാണ്. അവയ്ക്ക് സ്വതന്ത്രനായി വിഹരിക്കുവാൻ വിശാലമായ ഒരു ആകാശമുള്ള കാര്യം പോലും മറക്കുന്നു. പിന്നെ അവയുടെ ജീവിതം ആ പക്ഷിക്കൂടുകളിൽ തന്നെ അവസാനിക്കുന്നു. ഓരോ മനുഷ്യന്റെ അവസ്ഥയും ഇതുതന്നെയാണ്. ജീവിക്കുന്നതിന് ആവശ്യമായ ധനം സമ്പാദിക്കുന്നതിലാണ് ഏവരും മുഴുകുന്നത്. സ്വന്തം ജീവൻ ജീവിക്കാനുള്ളതാണെന്ന സത്യം എല്ലാവരും വിസ്മരിക്കുന്നു. ധനം അത് ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ളതാണ്. ജീവിതം ധനം സമ്പാദിക്കാനുള്ളതല്ല. അതുകൊണ്ട് നിങ്ങൾ കേവലം കൂടുകൾ നിർമ്മിച്ചാൽ മാത്രം പോരാ, സ്വന്തം ചിറകുകൾ വിടർത്തി സ്വതന്ത്രമായി വിഹരിക്കൂ ഈ വിശാലമായ ആകാശത്ത്. അപ്പോൾ സ്നേഹത്തോടെ പറയൂ, രാധേ രാധേ. ആകാശുര, ഞാൻ രാധ, നിന്റെ ഭക്ഷണത്തോടൊപ്പം ഞാനും ഇവിടെ എത്തിയിരിക്കുന്നു. വരൂ രാധേ, നിന്നെ ബലി നൽകൂ എനിക്ക്.